ഹലോ ഗായ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ ഇന്ന് ബെസ്റ്റ് ഡിറ്റക്റ്റീവ് സൂപ്പർ ഹീറോ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ സ്വന്തം ബാറ്റ്മാൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഈവിൾ വെർഷനും മോസ്റ്റ് ഫാൻ ഫേവറേറ്റും പ്രത്യേകിച്ചും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റുമായിട്ടുള്ള ദ ബാറ്റ്മാൻ ഹു ലാഫ്സിൻ്റെ ഒറിജിൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2019 ദ ബാറ്റ്മാൻ ഹു ലാഫ്സ് എന്ന് പറയുന്ന ജെയിംസ് ടൈനിയനും സ്കോട്ട് സ്നൈഡറും കൂടി ചേർന്ന് എഴുതിയ ഈ ബുക്ക് പബ്ലിഷ് ആവുന്നത്. 4.8 out of 5 ഒക്കെ ഈ കോമിക് ബുക്കിന് റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. മൊത്തം 7 issues മാത്രമാണ് ഈ കോമിക്കിൽ ഉള്ളത്. നിങ്ങൾ ഇതുവരെ ഈ കോമിക് വായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ബാറ്റ്മാൻ ഹു ലാഫ്സ് എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഈ കോമിക്കിന് മുമ്പേ തന്നെ 2017 പുറത്തിറങ്ങിയിട്ടുള്ള ഡാർക്ക് ഡേയ്സ് ദ കാസ്റ്റിക് നമ്പർ 1 എന്ന് പറയുന്ന കോമിക്കിലാണ് ഫസ്റ്റ് അപ്പിയറൻസ് നടത്തുന്നത്. സോ അതിനുശേഷം ആ ക്യാരക്ടറിനെ കുറിച്ച് എലാബറേറ്റ് ചെയ്താണ് ദ ബാറ്റ്മാൻ ഹു ലാഫ്സ് എന്ന് പറയുന്ന 7 issues പുറത്തിറങ്ങിയിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് ജസ്റ്റ് പുള്ളിയുടെ ഒറിജിനും അതിനുശേഷം പുള്ളി ചെയ്ത ചെറിയ ചെറിയ ചെറ്റത്തരങ്ങൾ മാത്രമാണ് നോക്കാൻ പോകുന്നത്. ഭാവിയിൽ ഞാൻ ആ 7 issues വീഡിയോ ആയിട്ട് ഇടാൻ നോക്കാം. അപ്പോൾ ഓക്കെ, അധികം സംസാരിച്ച് വെറുപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. ബിഗിനിങ്ങിൽ നമ്മുടെ ബാറ്റ്മാൻ ഒരു ഇരുട്ടറയിൽ ഒരാളുടെ കൂടെ ചീട്ട് കളിക്കുവാണ്. ഞാൻ നിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് നിനക്കറിയാവോ? ഉറപ്പായിട്ട് അത് നല്ലതിനല്ല എന്ന് മാത്രം നിനക്കറിയായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, സത്യമായിട്ട് നല്ലതിനല്ല. പക്ഷേ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് ഈ കാർഡ്സിനെയൊക്കെ പറ്റി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡേ ഇങ്ങോട്ട് നോക്കേ, സൂപ്പർമാൻ ഈ യൂണിവേഴ്സിനെ രക്ഷിക്കാൻ വേണ്ടി പോരാടുന്നു. പിന്നെ വേറൊരാൾ തൻ്റെ പവർ മൊത്തം യൂസ് ചെയ്ത് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നു. മൂന്നാമത് ബാറ്റ്മാൻ, ഇരുട്ട് പോലും ഭയപ്പെടുന്ന ബാറ്റ്മാൻ. പക്ഷേ ഇവരാരെക്കൊണ്ടും ഈ കളിയിൽ ജയിക്കാൻ സാധിക്കില്ല, കാരണം ഇതിനെല്ലാം നടുക്ക് ഒരുത്തം വന്ന് നിൽക്കും. സോ ആ കാർഡ് വന്ന ഈ കാർഡുകളുടെ എല്ലാം വാല്യുവും പോകും എന്ന് പറഞ്ഞ് നമ്മുടെ ജോക്കറിൻ്റെ കാർഡ് എടുത്ത് ഇടുവാണ്. അതിനുശേഷം ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുവാണ്. എർത്ത് -22, അതായത് ഡാർക്ക് മൾട്ടിവേഴ്സിൽ, നമ്മുടെ ജോക്കർ ബാറ്റ്മാനെ കെട്ടിയിട്ട് അടിച്ച് എച്ചിയിലാക്കുവാണ്. എന്നിട്ട് ബാറ്റ്മാനെ നോക്കിയിട്ട്, ഹേയ് ബാറ്റ്മാൻ, അടുത്ത നമുക്ക് എന്ത് പൊട്ടിക്കാം? പറ ഹോസ്പിറ്റലിൽ പൊട്ടിച്ചാലോ, അതോ ഗോദാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പൊട്ടിച്ചാലോ? പറ ബാറ്റ്മാൻ പറ. ഞാൻ നിനക്ക് തന്ന ഡ്രഗ് നിന്റെ ശരീരം മാത്രമേ ഇങ്ങനെ വീക്കാക്കൂ, നിന്റെ മൈൻഡിനെ അല്ല. നീ ധൈര്യത്തോടെ ഇരിക്ക്, സംസാരിക്ക്. സോ നമ്മുടെ ബാറ്റ്മാൻ്റെ കൈയെല്ലാം കെട്ടിയിട്ടിരിക്കുവാണ്. പക്ഷേ പുള്ളി നമ്മുടെ ജോക്കറിനെ ഇടിക്കാൻ ട്രൈ ചെയ്യും, പക്ഷേ പുള്ളിയെ കൊണ്ട് അതിന് സാധിക്കത്തില്ല. ബാറ്റ്മാൻ, ഓവറായിട്ട് സ്ട്രെയിൻ ഒന്നും ചെയ്യണ്ട, എനിക്കറിയാം നിനക്കത് കഷ്ടകരമാണെന്ന്. എനിക്കും നിന്നെ കാണുമ്പോൾ പാവമാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾക്ക് രണ്ടുപേർക്കും അതാണ് നല്ലത്. നമ്മൾ പല വർഷങ്ങളായിട്ട് പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പക്ഷേ ഒരിടത്തും ഒരു മുന്നേറ്റവും നടക്കുന്നില്ല. നീ എന്നെയും കൊല്ലുന്നില്ല, ഞാൻ നിന്നെയും കൊല്ലുന്നില്ല. ഒരു തരത്തിൽ നമ്മൾ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഇങ്ങോട്ട് നോക്കേ, ഞാൻ നമ്മുടെ ഗോർഡനെ വരെ കൊന്നുകളഞ്ഞു. അവൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് അവൻ്റെ മോളെ വിട്ടേക്കെന്ന് മാത്രമാണ് കെഞ്ചി പറഞ്ഞത്. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിച്ച്. മുഴുവനും അവൻ പറഞ്ഞ് തീർന്നത് പോലുമില്ല. ഇങ്ങോട്ട് നോക്കേ, അവൻ്റെ ഡ്രസ്സ് വരെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അവൻ്റെ സിഗരറ്റ് മാത്രമാണ് കുറച്ച് മോശം, പക്ഷേ ഓക്കെ. ഇങ്ങോട്ട് നോക്ക് ബാറ്റ്സ്, നമ്മൾ കുറച്ച് ഇവോൾവ് ആവണം. നീ ആണെങ്കിൽ എപ്പോഴും റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് നടക്കുക, അത് ശരിയല്ല. എന്നെ നോക്ക്, ഒരു റൂൾസും ഫോളോ ചെയ്യാത്ത തന്നെ ക്യാറ്റ് വുമൻ പെങ്കിനെ പോലെ എല്ലാവരെയും കൊന്നു. ഇതേപോലെ നിനക്കും ലോസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും, ഉറപ്പായിട്ടും ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. നിന്റെ മനസ്സിലും അത് ഉണ്ടെന്ന് എനിക്കറിയാം ബ്രൂസ് എന്ന് പറയുവാണ്. സോ നമ്മുടെ ബാറ്റ്മാൻ എങ്ങനെയെങ്കിലും എഴുന്നേക്കാൻ ട്രൈ ചെയ്യുവാണ്, പക്ഷേ പുള്ളിയെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാ ഹോസ്പിറ്റൽസും പോലീസ് സ്റ്റേഷൻ എല്ലാം പൊട്ടിത്തെറിക്കുവാണ്. എന്താ ബാറ്റ്മാൻ, ഞാൻ പറയുന്ന ഒരു കോമഡിക്ക് നീ ചിരിക്കാത്തത്? പക്ഷേ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ജോക്ക് കാണുമ്പോൾ നീ ഉറപ്പായിട്ടും ഭയപ്പെടും. സംശയം ഉണ്ടെങ്കിൽ നീ തന്നെ കണ്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ബാറ്റ്മാനെ അടിച്ചിട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഫാമിലി തിയേറ്ററിൽ നിന്നും പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുവാണ്. അപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ, ഏയ് വേണ്ട, നിർത്ത് എന്ന് പറഞ്ഞ് തീർന്നില്ല. അപ്പോഴേ നമ്മുടെ ജോക്കർ ഒരു ഗൺ എടുത്ത് പട്ടക്കേ അച്ഛനെ അമ്മയും ക്ലോസ്. അവിടെ ആ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു കുട്ടി അനാഥയാവുകയാണ്. സോ നമ്മുടെ ബാറ്റ്മാന് തൻ്റെ കുട്ടിക്കാലം തന്നെ ഓർമ്മ വരുവാണ്. ജോക്കർ ബാറ്റ്മാനെ മൈൻഡ് ലെവലിൽ അഫക്റ്റ് ചെയ്യുവാണ്. ഓർമ്മയുണ്ടോ ബാറ്റ്സ്, ഓർമ്മയുണ്ടോ യാ എന്നും പറഞ്ഞ് ആ കുട്ടിയുടെ അടുത്ത് പോയി, നീ പേടിക്കണ്ട മോളെ, ഇന്നു മുതൽ ഈ ഗോതാം സിറ്റി മാറാൻ പോവുകയാണ്. ആ പുതിയ ഗോതാമ്പിൽ നീയാണ് ഫസ്റ്റ് സിറ്റിസൺ. ഞാനും ബാറ്റ്മാനും ഒരുമിച്ചാണ് ഇനി സിറ്റി ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ആ കുട്ടിയാണെങ്കിൽ ചെറുതായിട്ട് ചിരിച്ച് ജോക്കർ ടോക്സിൻ കാരണം ഇൻഫെക്റ്റ് ആയി ഒരു കുട്ടി ജോക്കറായി തന്നെ മാറുകയാണ്. അതെല്ലാം കണ്ടിട്ടും നമ്മുടെ ബാറ്റ്മാന് ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഓരോരോ ഫാമിലിയായിട്ട് തിയേറ്ററിൽ നിന്നും പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുവാണ്. ഹാ വാ 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 വാ, എല്ലാവരും ലൈനായിട്ട് നിൽക്ക്, ഓരോരുത്തരായിട്ട് കൊല്ലാം. ഇന്നു മുതൽ നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾ എനിക്ക് അടിമകളാണ് എന്ന് പറഞ്ഞ എല്ലാ പേരൻസിനെയും കൊന്നിട്ട് അവരവരുടെ എല്ലാ മക്കളെയും ജോക്കറാക്കി മാറ്റുവാണ്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ബാറ്റ്മാൻ ആണെങ്കിൽ ദേഷ്യം വന്ന് പൊട്ടാറായി നിൽക്കുവാണ്. എന്ന് അലറി വിളിച്ച് കെട്ടിയിടുന്ന കാറൊക്കെ വലിച്ചു പൊട്ടിച്ച് ചാടി എഴുന്നേക്കുവാണ്. അപ്പോൾ നമ്മുടെ ജോക്കർ,
ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിൽ പറയുവാണ്. സോ നമ്മുടെ ബാറ്റ്മാൻ ജോക്കറിനെ ഇടിച്ച് എച്ചിലാകുവാണ്. ഓരോരോ ഇടി കൊള്ളുമ്പോഴും നമ്മുടെ ജോക്കർ, നിന്നെക്കൊണ്ട് സാധിക്കില്ല, നിന്നെക്കൊണ്ട് പറ്റത്തില്ല, നിന്നെക്കൊണ്ട് ഉറപ്പായിട്ടും പറ്റത്തില്ല, നീ ആരെയും കൊല്ലത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും അടിക്കുന്നത്, ഇതെല്ലാം വേസ്റ്റ്, ഇതെല്ലാം ടോട്ടൽ വേസ്റ്റാ. സോ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ ഒരു മിനിറ്റ് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ജോക്കർ, എനിക്കറിയാം നീ അത് പറയുമ്പോൾ നിർത്തുവെന്ന്, പക്ഷേ ഞാൻ നിർത്തത്തില്ലടാ, എല്ലാവരെയും ഞാൻ കൊല്ലും എന്ന് പറയുമ്പോൾ നമ്മുടെ ബാറ്റ്മാൻ, നിർത്ത് ജോക്കർ എന്നും പറഞ്ഞ് ജോക്കറിന്റെ കഴുത്തിൽ കയറി പിടിക്കും. കഴുത്തൊടിഞ്ഞ് ജോക്കർ ചാവുകയാണ്. പുള്ളി മരിച്ചതിന് ശേഷം ജോക്കറിന്റെ ഉള്ളിലുണ്ടായിരുന്ന കുറച്ച് ഗ്യാസ് പുറത്തു വന്ന് ആ ഗ്യാസ് നമ്മുടെ ബാറ്റ്മാനെയും അഫക്റ്റ് ചെയ്യുവാണ്. രണ്ട് ദിവസം കഴിഞ്ഞ് ജോക്കർ കാരണം അഫക്റ്റായ എല്ലാ കുട്ടികളെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിടുവാണ് നമ്മുടെ ബാറ്റ്മാനും സൂപ്പർമാനും. ഞാൻ ജോക്കറിനെ കൊന്നതിനെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്നതൊന്നുമില്ല, പക്ഷേ അവൻ ഇപ്രാവശ്യം ഈ കുട്ടികളോട് കാണിച്ചത് ഇത്തിരി കൂടിപ്പോയി. ഈ കുട്ടികളെ പോലെ തന്നെ ഞാനും അവൻ്റെ ആ ജോക്കിൽ അഫക്റ്റായി. അവനെ ജോക്കറാക്കി മാറ്റിയ എല്ലാ കെമിക്കൽസും അവൻ്റെ ബോഡിക്കുള്ളിലിരുന്ന് അവനെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പായിട്ടും പറയാം, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പാതയിലൂടെ പോകില്ല എന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർമാൻ, എനിക്ക് അത് മാത്രം കേട്ടാൽ മതി, ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ഇന്നലെ സ്റ്റാർലോക്സിൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഈ കുട്ടികളെല്ലാം ഭേദമാക്കാനായിട്ട് ഒരു ആൻറ്റിഡോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ആൻറ്റിഡോട്ട് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഞാനും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം കഴിഞ്ഞ തവണ ഒരു ഡോക്ടറിൻ്റെ കഴുത്തിൽ ഒരുത്തൻ കടിച്ചു. സോ അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഇത്തവണ ഞാനും കൂടെ കാണും എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ ലൈറ്റായിട്ട് ചിരിക്കുവാണ്. ഐ എം സോറി, അത് ഫണ്ണി അല്ലല്ലേ, സോറി ഞാൻ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡീൽ ചെയ്യുവാണ്. സോ നമ്മുടെ സൂപ്പർമാനും ചെറിയൊരു ഡൗട്ട് വരുവാണ്. സോ അടുത്ത ദിവസം ബാറ്റ് ഫാമിലി, അതായത് ബാറ്റ് ഗേൾ, നൈറ്റ് വിംഗ്, റെഡ് ഹുഡ്, റെഡ് റോബിൻ പോലെ എല്ലാവരും ബാറ്റ് കേബിളിൽ ഒരു ചെറിയ പ്രാക്ടീസിൽ ഇൻവോൾവ് ആകുവാണ്. അതായത് നമ്മുടെ ബാറ്റ്മാൻ കുറച്ച് റോബോട്ട്സിനെ വെച്ച് ബാറ്റ് ഫാമിലിക്ക് ട്രെയിനിങ് കൊടുക്കുവാണ്. ബട്ട് ദിസ് ടൈം ഈ മൊത്ത പ്രാക്ടീസും ഭയങ്കര ഹെവിയാണ്. ബാറ്റ് ഗേൾ ഇന്ന് ഭയങ്കര പാടായിട്ടുണ്ടല്ലോ, മിക്കവാറും ഈ റോബോട്ട്സ് തന്നെ നമ്മളെ കൊല്ലുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ നൈറ്റ് വിംഗ്, ഉറപ്പായിട്ടും നമ്മുടെ ബാറ്റ്മാൻ എന്തെങ്കിലും ഐഡി വെച്ചിട്ടുണ്ടായിരിക്കും, ബട്ട് ഇത്രയും പാടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നമ്മുടെ റോബിൻ, വെൽ പാടൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മുടെ ബാറ്റ്മാൻ ഉറപ്പായിട്ടും ഒരു പ്ലാൻ കാണും. അങ്ങനെ ട്രെയിനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ മൊത്ത സിമുലേഷൻസും ഓഫ് ആകുവാണ്. സോ മൊത്ത ബാറ്റ് ഫാമിലിയും ഇപ്പോൾ ബാറ്റ്മാനെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുവാണ്. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, ബട്ട് ഞാൻ തന്നെ ഇപ്പോൾ എല്ലാം കൺഫേം ചെയ്തതിന് ശേഷമാണ് നിങ്ങളോട് പറയുന്നത്. ജോക്കർ ടോക്സിൻ എൻ്റെ ബോഡിയിലുണ്ട്. ലാസ്റ്റ് ടൈം അവൻ്റെ കഴുത്തൊടിച്ച് ഞാൻ കൊന്നപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ആ കെമിക്കൽസ് എല്ലാം ഉണ്ടായിരുന്നു. അവൻ്റെ മരണത്തിന് ശേഷം ആ കെമിക്കൽസ് എല്ലാം വെളിയിൽ വന്ന് എന്നെ, അതായത് എന്നെ മാത്രമല്ല ആരാണോ ജോക്കറിനെ കൊല്ലുന്നത്, ആ ഗ്യാസ് വെളിയിൽ വന്ന് കൊന്നവനെ ജോക്കറായിട്ട് മാറ്റും. ആൻഡ് ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. സോ അത് കേട്ടതും നൈറ്റ് വിംഗ്, അപ്പോൾ അതിനു വേണ്ടിയാണോ ഇത്രയും ട്രെയിനിങ് ഞങ്ങൾക്ക് തന്നത്? നാളെ നിങ്ങൾ ജോക്കറായി മാറിയാൽ നിങ്ങളെ ഞങ്ങൾ എതിർത്ത് നിൽക്കാൻ വേണ്ടിയാണോ ഇത്രയും ട്രെയിനിങ് തന്നത്? അപ്പോൾ ബാറ്റ് ഗേൾ, ഞാൻ ഒരിക്കലും നിങ്ങളെ അടിക്കില്ല. യു ആർ ബാറ്റ്മാൻ, നിങ്ങളാണ് ഞങ്ങളെ ട്രെയിൻ ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളും ബെസ്റ്റ് ഡിറ്റക്റ്റീവ്സ് തന്നെയാണ്. അതിനാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ക്യൂർ കണ്ടുപിടിക്കും. ബട്ട് അതിനുള്ളിൽ നിങ്ങൾ ജോക്കറായി മാറിയാൽ നിങ്ങളെ അടച്ചു വെക്കാൻ ഒരു സ്ഥലം ആവശ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നൈറ്റ് വിംഗ്, എന്തുകൊണ്ട് നമുക്ക് ഫാൻറ്റം സൂവിൽ അടച്ചു വെച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാറ്റ്മാൻ, ഇല്ല അത് വർക്കൗട്ട് ആവത്തില്ല, അത് ശരിയാവത്തില്ല. അത് ശരിയാവത്തില്ലെങ്കിൽ വേറെ വല്ല വഴിയും കണ്ടുപിടിക്കാം. എങ്ങനെയെങ്കിലും ഞങ്ങൾ നിങ്ങളെ ക്യൂർ ചെയ്തിരിക്കും. നിങ്ങൾ ഈ സിറ്റിയെ പറ്റി ആലോചിച്ചാണ് വിഷമിക്കുന്നതെങ്കിൽ ഡോണ്ട് വറി, ഞങ്ങളെല്ലാവരും മാറി മാറി ഷിഫ്റ്റ് എടുത്ത് ഈ സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം. അപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ, അല്ല നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ. വേണ്ട ബാറ്റ്മാൻ, നിങ്ങളൊന്നും പറയണ്ട, ആ ജോക്കർ ഒരു ലുണാറ്റിക് സൈക്കോയാണ്. അവൻ എപ്പോൾ എന്ത് ചെയ്യുന്ന ആർക്കും അറിയത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വരെ എഫക്റ്റ് ആയി. പക്ഷേ ഞങ്ങൾ നിങ്ങളെ എങ്ങനെയെങ്കിലും നോക്കും എന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ, അല്ല നിങ്ങളെല്ലാവരെയും ഞാനിവിടെ വിളിച്ചു വരുത്താനുള്ള കാരണം നിങ്ങളെല്ലാവരുമാണ് എൻ്റെ കൂടെ കൂടുതലായിട്ടും ക്ലോസ് ആയിട്ടിരുന്നവർ. അതുകൊണ്ട് നാളെ എൻ്റെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ഫസ്റ്റ് നിങ്ങളായിരിക്കും കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു പ്ലാൻ വെച്ചിട്ടുണ്ട്. അത് കേട്ടത് നൈറ്റ് വിംഗ്, ഹേ ബാറ്റ്മാൻ, അറിയൂ എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? അപ്പോൾ തന്നെ നമ്മുടെ ബാറ്റ്മാൻ പെട്ടെന്ന് തിരിഞ്ഞ് പുള്ളിയുടെ മെഷീൻ ഗൺസ് പുറത്തെടുത്തിട്ട്, പിള്ളേരെ ഐ എം സോറി, നിങ്ങളുടെ എല്ലാ പ്ലാനിങ്സും എനിക്കിപ്പോൾ മനസ്സിലായി. ഇത്രയും നാൾ ഞാനാണ് നിങ്ങളെ ട്രെയിൻ ചെയ്തത്, അതുകൊണ്ട് എൻ്റെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നത് നിങ്ങൾ കണ്ടുപിടിച്ച് വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ എനിക്കത് അലവ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് കാണില്ലല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് തന്നെ മൊത്തം ബാറ്റ് ഫാമിലിയും വെടിവെച്ച് കൊല്ലുവാണ്. സോ ഒരാഴ്ച കഴിഞ്ഞ് വാച്ച് ടവറിൽ എല്ലാ സൂപ്പർ ഹീറോസും
ചത്ത് കിടക്കുവാണ്. അത് കണ്ടാൽ നമ്മുടെ സൂപ്പർമാൻ ഷോക്കായി നിൽക്കുവാണ്, ബ്രൂസ് എന്ന് ഉറക്കെ വിളിക്കുവാണ്. അപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ, ഈ വാച്ച് ടവറിൽ ഒരുപാട് വെപ്പൺസ് ഉണ്ട്, ആ വെപ്പൺസ് എല്ലാം ഞാൻ ഈ ഷോയ്ക്ക് വെച്ചേക്കുന്നതൊന്നുമല്ല, എല്ലാ വെപ്പൺസിനെ പറ്റിയും ഞാൻ പഠിക്കാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളും ഞാൻ പഠിക്കും തോറും എല്ലാ വെപ്പൺസിനെ പറ്റിയുള്ള വിവരങ്ങളും എല്ലാ വെപ്പൺസിൻ്റെയും എബിലിറ്റീസിനെയും പറ്റി എനിക്ക് മനസ്സിലായി. ചില വെപ്പൺസിൻ്റെയൊക്കെ ഒറ്റ ഷോട്ട് മതി ഈ മൊത്ത സിറ്റി നശിക്കാൻ. പക്ഷേ എല്ലാ വെപ്പൺസിനെ പറ്റി പഠിക്കത്തോറും രാത്രിയൊന്നും പോലും ഉറക്കവേ വരുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ വെപ്പൺസിനെ ഒന്നും പറ്റി ഞാൻ പഠിക്കാനല്ല നോക്കുന്നത്, യൂസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ക്ലാർക്ക് എന്ന് പറയുവാണ്. സോ ബാറ്റ്മാൻ കംപ്ലീറ്റ് ആയിട്ടും ജോക്കറായി മാറിയിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർമാൻ, ബ്രൂസ് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തിനാ ചെയ്തതെന്ന്? ഇപ്പം എന്നെ എതിർക്കാൻ ആരും ഇല്ലല്ലോ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ, നിന്നെ കൊല്ലാൻ ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരെണ്ണം മാത്രമേ വർക്കാവത്തുള്ളൂ എന്നാ തോന്നുന്നത്. നീ ഇനി തിരിച്ച് ജനിച്ചാണോ വരാൻ പോകുന്നത്, നിന്നെ ഞാൻ കൊല്ലാൻ തന്നെ പോകുന്നത് എന്നും പറഞ്ഞ് ലൂയിസ് ലെയ്നെയും സൂപ്പർമാൻ്റെ മോളെയും മുമ്പോട്ട് കൊണ്ടുവരുവാണ്. അത് കണ്ട നമ്മുടെ സൂപ്പർമാൻ്റെ കണ്ണിൽ നിന്നും രക്ത കണ്ണിനീർ പൊഴിയുവാണ്. അപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ, ആ പഴയ സൂപ്പർമാൻ മാജിക് ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ? അതായത് ഈ ഡ്രസ്സൊക്കെ വലിച്ച് കീറിയിട്ട് പോയി യൂണിവേഴ്സിനെ രക്ഷിക്കത്തില്ലേ? അതേപോലെ ചെയ് ചെയ് നിന്റെ മോളോട് പറ ക്ലാർക്ക് പറ. അപ്പോൾ നമ്മുടെ സൂപ്പർമാൻ, ഞാൻ ഒരിക്കലും എൻ്റെ മോളോട് കള്ളം പറയത്തില്ല. അപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ, പക്ഷേ ഞാൻ പറയുമല്ലോ എന്നും പറഞ്ഞ് എല്ലാ റോബിൻസിനെയും വെളിയിലോട്ട് കൊണ്ടുവരുവാണ്. എല്ലാ റോബിൻസും ജോക്കറായി മാറിയിരിക്കുവാണ്. പ്രധാനമായിട്ടും ബാറ്റ്മാൻ്റെ മകനായിട്ടുള്ള ഡേമിയനും ചേഞ്ച് ആയിരിക്കുവാണ്. അത് കണ്ട നമ്മുടെ സൂപ്പർമാൻ, നീ നിൻ്റെ മോനെ തന്നെ ഇങ്ങനെ ആക്കിയോ, നീ ഒരു മൃഗമാണോടാ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ബാറ്റ്മാൻ, ഞാനായിട്ട് അവനൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അവനൊരു ഐഡിയ മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, അവനായിട്ട് അത് സെലക്ട് ചെയ്യുകയും ചെയ്തു. ശരിക്കും ഇപ്പോഴാണ് ഐഡിയ വർക്കൗട്ടായത്, ഇപ്പോഴാണ് അവ ശരിക്കും എൻ്റെ മോനെ പോലെ തന്നെ ഉള്ളത്. അതേപോലെ എനിക്ക് നിൻ്റെ ഭാര്യയും മക്കളെയും കൊല്ലണമെന്ന് ആഗ്രഹമൊന്നുമില്ല, അതുകൊണ്ട് നീ തന്നെ ചെയ്തേര് എന്ന് പറഞ്ഞ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് ക്രിപ്റ്റോണൈറ്റ് എടുത്ത് സൂപ്പർമാനെ നേരെ എറിയുവാണ്. സോ സൂപ്പർമാൻ അൺകൺട്രോളബിളായി മൈൻഡ് കൊളാപ്സായി പുള്ളിയുടെ കൈ കൊണ്ട് തന്നെ പുള്ളിയുടെ ഭാര്യയും മകളെയും കൊല്ലുവാണ്. അപ്പോൾ ബാറ്റ്മാൻ, ഇത് വളരെ ഈസി ആയിരുന്നല്ലോ, എൻ്റെ വേൾഡിനെ ഞാൻ തന്നെ നശിപ്പിച്ചല്ലോ എന്നും പറഞ്ഞ് ഓരോരോ റോബിൻസിനെയും വിട്ട് ആളുകളെല്ലാം കൊന്ന് അവരുടെ എല്ലാം ശവശരീരം കൊണ്ട് തന്നെ ഒരു സിംഹാസനം ക്രിയേറ്റ് ചെയ്ത് അതിലിരിക്കുവാണ്. ഓരോ റോബിൻസിനെയും ചങ്ങലക്കിട്ട് പിടിച്ചു വെച്ചിരിക്കുവാണ്. ഞാൻ ബാറ്റ്മാൻ, ഈ ലോകത്തുള്ള എല്ലാവരെയും ഞാൻ കൊല്ലും, ഈ ലോകത്തെ തന്നെ ഞാൻ നശിപ്പിക്കും, എന്നാലേ ഞാൻ വിചാരിച്ചത് നടക്കൂ, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അപ്പോഴാണ് ബർബട്ടോസ് വന്നത്. ബർബട്ടോസ് ആരാന്ന് വെച്ചാൽ ഈ ഈവിൾ ബാറ്റ്മാൻസിനെല്ലാം ഒരു ലീഡർ പോലെയാണ്, ബർബട്ടോസ്. അവൻ വന്ന് എന്നെ മൾട്ടിവേഴ്സിലോട്ട് കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ യൂണിവേഴ്സ് മാത്രമല്ല ഉള്ളത്, ലക്ഷക്കണക്കിന് യൂണിവേഴ്സ് ഉണ്ടത്. അപ്പോൾ ഞാൻ എത്ര പേരെ കൊല്ലാം. അതുകൂടാതെ ഈ ബാറ്റ്മാൻസിനെല്ലാം ബാറ്റ്മാൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ടായിരുന്നു, ദ ബാറ്റ്മാൻ. പക്ഷേ അവനെ എനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ല, അതുകൊണ്ട് എനിക്കൊരു ടീമിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഈവിൾ ബാറ്റ്മാൻസിൻ്റെ എല്ലാം ഒരു ടീം ക്രിയേറ്റ് ചെയ്യുവാണ്. ആ ടീമിൽ മൊത്തം 7 ഈവിൾ ബാറ്റ്മാൻസ് പ്ലസ് ബർബട്ടോസുമുണ്ട്. ഞാൻ ഒരുത്തം വന്നാൽ തന്നെ ആർക്കും താങ്ങാൻ കഴിയില്ല, ഇപ്പോൾ മൊത്തം 7 പേരുണ്ട്, വേറെ ലെവലായിരിക്കും എന്ന് പറയുവാണ്. സോ ഇത്രയും നേരം ഇതുവരെ നടന്നതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഇരുട്ട് മുറിയിലുള്ള ഒരാളോട് ബാറ്റ്മാൻ വിവരിച്ചു കൊണ്ടിരിക്കുവാണ്. സോ ഇപ്പോൾ പ്രസൻറ്റ് ടൈമാണ് കാണിക്കുന്നത്. ഈ കാർഡുകളെല്ലാം പറ്റി നിനക്കറിയാമോ? ഈ കാർഡിലൊരു കിങ് എന്നും പറഞ്ഞൊരുത്തില്ലേ, കിങ്, അവൻ സോളോ ആയിട്ട് നിന്നാൽ തന്നെ സൂപ്പർ ഓവർപാഡായിട്ടുള്ളൊരു ആളാണ്. എന്നാൽ ഓപ്പോസിറ്റായുള്ള ജോക്കറല്ലേ, ജോക്കർ, അവൻ ഒറ്റയ്ക്കാണെങ്കിൽ അവൻ ഒരു പവറും തന്നെ കാണത്തില്ല. പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആർക്ക് വേണമെങ്കിലും കിങ്ങിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എപ്പോഴാണോ ജോക്കറും കിങ്ങും ഒന്നിക്കുന്നത്, അപ്പോൾ ഈ ചീട്ടുകളിയിൽ ഒരുത്തനെ കൊണ്ടും അവരെ തൊടാൻ പോലും പറ്റത്തില്ല. സോ ഞാനിപ്പോൾ ബാറ്റ്മാൻ അല്ല, പാതി ബാറ്റ്മാൻ പാതി ജോക്കർ. എൻ്റെ കൂടെ നിന്നതും എന്നെ എതിർത്തതുമായിട്ടുള്ള എല്ലാവരെയും ഞാൻ കൊന്നു. ഈ ലോകം തന്നെ ഒരു ശ്മശാനമായി. പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥയെക്കാളും വലുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? വേൽ, ഞാൻ വിചാരിച്ചാൽ ഇപ്പോൾ എന്ത് നടക്കും, ഇങ്ങോട്ട് നോക്കുമോനെ എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ ഡാർക്ക് യൂണിവേഴ്സിൽ നിന്നും എല്ലാ സൂപ്പർ ഹീറോസും അവരുടെ എല്ലാം സൂപ്പർ വില്ലൻസിൻ്റെ കൂടെ മെർജായി ഒരു വലിയ ആർമി തന്നെ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സൂപ്പർമാൻ ഡാർക്ക് സൈഡിൻ്റെ കൂടെ മെർജായി, നമ്മുടെ വണ്ടർ വുമൻ ചീറ്റയുടെ കൂടെ മെർജായി, അങ്ങനെ എല്ലാവരും ഈവിൾ വെർഷൻസ് ആവുകയാണ്. ഇങ്ങോട്ട് നോക്കുമോനെ, ഞാൻ എപ്പോൾ ബ്രൂസ് വെയ്ൻ ആയിരിക്കുന്നു അപ്പോഴെല്ലാം എനിക്ക് പ്രിപ്പറേഷൻ ടൈം കിട്ടിയാൽ എങ്ങനെ ജയിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ആരെക്കൊണ്ടും ജയിക്കാൻ സാധിക്കാത്തൊരു യുദ്ധത്തിനാണ്. ഈ യുദ്ധത്തിൽ ഒരുത്തന് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ, യുദ്ധത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നവന് മാത്രമേ ജയിക്കാൻ സാധിക്കൂ. ഞാൻ എന്നെ തന്നെ അഡാപ്റ്റ് ചെയ്തു, ഈ യുദ്ധത്തിനെ നോക്കി ഞാൻ ചിരിക്കുന്നു. ദ ബാറ്റ്മാൻ ഹു ലാഫ്സ്.
ദ ബാറ്റ്മാൻ ഹു വിൻസ്. സോ അങ്ങനെയാണ് പുതിയൊരു ബാറ്റ്മാൻ, പുതിയൊരു ഈവിൾ ബാറ്റ്മാൻ ജനിക്കുന്നത്. സോ അതിനുശേഷം പുള്ളി ആ റിയൽ ബാറ്റ്മാൻ വന്ന് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. സോ ഈ വീഡിയോ ഫസ്റ്റ് എപ്പിസോഡ് ഒന്നും അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒറിജിൻ സ്റ്റോറി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് മൊത്തം 7 എപ്പിസോഡ്സും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഉറപ്പായിട്ടും ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. സോ ഹാപ്പി ഓണം, എല്ലാവരും എൻജോയ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനി മുതലുള്ള ഓസം വീഡിയോസ് വരുന്നവരേക്കും സെലിബ്രേറ്റ് ഗൈസ്.